മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് 58-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. കലാകാരികളും കലാകാരന്മാരും വൈവിധ്യപൂർണമായ സാംസ്കാരിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അപൂർവം ഉത്സവങ്ങളിലൊന്നാണിത്. CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. പാർട്ടിക്ക് വേണ്ടി മാത്രം കേരളത്തിലെ ഗവൺമെന്റ് അതപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ബഹുഭൂരിപക്ഷപ്പെട്ട ജനങ്ങൾ ഇന്ന് നിരാശരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഘോഷയാത്രയില്ലാതെയാണ് ഇത്തവണ കലോത്സവത്തിന് അരങ്ങുണർന്നത്. പകരം തേക്കിൻകാട് മൈതാനത്തെ 12 മരച്ചുവടുകളിൽ 14 തനത് കലാരൂപങ്ങൾ ദൃശ്യവിസ്മയമൊരുക്കി. ആദ്യ ദിനം എല്ലാ വേദികളിലും മത്സരങ്ങൾ മണിക്കൂറുകൾ വൈകിയാണ് തുടങ്ങിയത്. ഇത് മത്സരാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനിടെ ഒപ്പന മത്സരത്തിന്റെ വേദി അനുയോജ്യമല്ലെന്ന ആരോപണവുമായി അധ്യാപകർ രംഗത്തെത്തി. വേദിയിൽ മാറ്റ് വിരിച്ചതിനെ ചൊല്ലിയും തർക്കമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് മാറ്റ് നീക്കിയ ശേഷമാണ് മത്സരങ്ങൾ നടന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.